Hi, hello, welcome to our channel Palmcraft Eats. In number, Valare tasty item, Valare simple item recipe at a chayter another, Ulli Mutta Varavana. Corny ingredients matra vegetable, Valare petan and a less spicy item, Nalero tasty at Namkuchorno, Chapatikum, Adwala, Apathinda, good kaika metan recipeana, Namka petan the office like a condovana, Madapole, a kutilk school, a tiffin like a kutadanaka patina, Nalero tiffin recipeanata. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിമുട്ട വറവ് എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് ഒരു ചെറിയൊരു മസാല ഉണ്ടാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചെറിയുള്ളിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് ഏകദേശം ഒരു 10-11 ചെറിയുള്ളി ഇട്ട് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നില്ല ചെറിയുള്ളി മാത്രമാണ് ചേർക്കുന്നത് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളി വേണം അപ്പോൾ ഒരു 10 അല്ലിയോളം വെളുത്തുള്ളിയും വേണം കേട്ടോ ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള വെളുത്തുള്ളിയാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഇതേപോലെ കുറച്ച് പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് വേണ്ട കേട്ടോ വളരെ കുറച്ച് മാത്രം മതി പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് എരിവുള്ള സാധാ മുളക് പൊടിയാണ് അപ്പോൾ ഇത് ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് വലിയ ജീരകമുണ്ടല്ലേ ഫെനൽ സീഡ്സ് അപ്പോൾ അതിൻ്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഒരു 1/2 ടീസ്പൂണോളം അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് അങ്ങനെ ഫൈനായിട്ട് അരക്കേണ്ട ആവശ്യമില്ല ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മളത് ഇതുപോലെ ഒരു പകുതിയായിട്ടൊന്ന് ഇങ്ങനെ അരയുന്ന രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ചൂടായതിനു ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് നമ്മൾ ഇതിലേക്ക് മുട്ടയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മളിതിലേക്ക് 4 മുട്ടയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ 4 മുട്ട നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്യാണ് കേട്ടോ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഒഴിച്ച പാട് തന്നെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ചെറുതായിട്ടൊന്ന് അടിഭാഗമൊക്കെ ഒന്ന് ഇങ്ങനെ കുക്കാവുന്ന സമയത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഒരുപാട് ഫ്ലെയിം അങ്ങ് കൂട്ടി വെക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക നമ്മൾ പാനിലേക്ക് ഒഴിച്ച പാട് തന്നെ ഇതുപോലെ ഒരുപാട് അങ്ങ് ശക്തിയായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അങ്ങ് വലിയ വലിയ പീസായിട്ട് കിട്ടാതെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു പൊടിയായിട്ടുള്ള രീതിയിൽ സ്ക്രാമ്പിളായിട്ട് വരും അപ്പോൾ അങ്ങനെ ചെയ്യാതെ തന്നെ നമ്മൾ കുറച്ചൊന്ന് കുക്ക് ചെയ്യുന്ന ശേഷം ഇതുപോലെ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചൊരു പീസായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഏകദേശം ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ആ ഒരു ചെറുതായിട്ട് ആ ലിക്വിഡായിട്ടുള്ളതൊക്കെ ഒന്ന് പോയിട്ടൊന്ന് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തതിൻ്റെ ശേഷം നമ്മളൊരു പാനിലേക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു സെയിം പാനിൽ തന്നെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഒന്ന് എണ്ണ ചൂടായതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് മാത്രം ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊട്ടിക്കാനാണ് കേട്ടോ അപ്പോൾ കടുക് പൊട്ടുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു 2-3 വറ്റൽമുളക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളി മസാല ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ അത് കംപ്ലീറ്റ് ആയിട്ടും ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ ആ ഒരു മസാല മാത്രം ആദ്യം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഉള്ളി നമ്മൾ വഴറ്റൊക്കെ ചെയ്യാതെ നേരത്തെ പച്ചയെ തന്നെ അരച്ചെടുത്താണല്ലോ അപ്പോൾ അതിനൊരു പച്ച ചുവയും ഒരു ചെറുതായിട്ടൊരു എരിവ് പോലെയൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് നമ്മളിതിൽ വഴറ്റിയെടുത്തിട്ട് ആ ഒരു പച്ച ചുവ മാറുന്ന വരെയൊന്ന് ഏകദേശം ഒരു 1-2 മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ആ ഒരു അരപ്പിൻ്റെ ഒരു പച്ച ചുവയും പച്ച മണമൊക്കെ ഒന്ന് ഇങ്ങനെ മാറിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് നമ്മളൊന്നിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ആ ഒരു അരപ്പും വെള്ളം കൂടെ നന്നായിട്ടൊന്ന് മിക്സാവുന്ന രീതിയിൽ മിക്സാക്കി കൊടുക്കുക കേട്ടോ എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കേണ്ട ഇത്രയും വെള്ളം മതി അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇത് ഏകദേശം ഇങ്ങനെ പെരണ്ട് നിൽക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു ടെക്സ്ചർ ചെറുതായിട്ടൊരു നനവും കൂടെ ഉള്ള ഒരു ടെക്സ്ചർ ആവുന്ന സമയത്ത് നമ്മളിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ആ ഒരു അരപ്പ് ആ ഒരു മുട്ടയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഉപ്പ് നോക്കുക ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ആ ഒരു കോഴിമുട്ടയുടെയും നല്ല ഫ്രൈ ആയിട്ടുള്ള മുട്ടയല്ലേ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഉള്ളിയുടെ റോസ്റ്റും എല്ലാം കൂടെ ആയപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഉള്ളി മുട്ട വറവോടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുക കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മൾ മുട്ട വറവോടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇപ്പം നമുക്ക് രാവിലത്തെ തിരക്കിൻ്റെ ഇടക്ക് ടിഫിനിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ മുട്ട ഓംലേറ്റൊക്കെ ഉണ്ടാക്കുന്ന കഴിക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട്
അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.